ശശാങ്ക ഘോഷ് സംവിധാനം ചെയ്ത് കാർത്തിക് ആര്യൻ അലിയ എഫ് എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഫ്രെഡി എന്ന സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരുന്നു. തിയേറ്ററിൽ റിലീസായ സിനിമ അന്ന് തൊട്ടേ കാണാനൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയത്. സിനിമയെക്കുറിച്ച് നോക്കാം, പരമാവധി സ്പോയിലേഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കാം. പർവീസ് ഷെയ്ഖ് കഥയും തിരക്കഥയും ഒരുക്കിയ ഫ്രെഡി സത്യത്തിൽ യാതൊരു മുൻവിധിയുമില്ലാതെയാണ് കാണാനിരുന്നത്. എന്നാൽ ഡയറക്ടർ ബ്രില്ലിയൻസ് പോലെ സിനിമയുടെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ തന്നെ എന്താണ് വരാൻ പോകുന്നതെന്ന് സൂചന നൽകിയിരുന്നു. അടുത്തിടെ ഇറങ്ങിയ ഗഹരായിയാൻ, ഹസീൻ ദിൽറുബ പോലെ, ഇൻഫിഡലിറ്റി, ചീറ്റിംഗ് തുടങ്ങിയ മെരീറ്റൽ ലൈഫിൻ്റെ വിള്ളലുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊന്നോ ആയിരിക്കും സിനിമ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നാണ് ആദ്യത്തെ കുറേ സമയങ്ങളിൽ തോന്നിയത്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമയുടെ പേസാകെ മാറുകയും ത്രില്ലടിപ്പിക്കുകയും എന്നതിനപ്പുറത്തേക്ക് ഒരു എൻഗേജിങ് ഫാക്ടർ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മിനിമലായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഹൂക്കിംഗ് എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രതികാരത്തിൻ്റെ വളരെ നോർമൽ എന്നാൽ ശക്തമായ രീതിയിലുള്ള അവതരണമാണ് സിനിമയിലേത്. സിനിമയിലെ ഏറ്റവും പോസിറ്റീവായി തോന്നിയത് കാർത്തിക് ആര്യൻ്റെ അഭിനയമാണ്. ഇതുവരെ നാം കണ്ട ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായ അഭിനയമാണ് കാർത്തിക്കിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫ്രെഡിയായി വളരെ പക്വതയാർന്ന അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നു. ആലിയയും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കൈനാസിനെ അവതരിപ്പിച്ചത്. പൂർണ്ണതയെത്തിയ ഒരു വില്ലത്തി തന്നെയാണ് കൈനാസ് എന്ന് നിസ്സംശയം പറയാം. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി മികച്ചു നിന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റിൽ നായകൻ്റെ പ്രതികാരതാകം കാണിക്കാൻ പ്രത്യേക തരത്തിലുള്ള റെഡ്ഡിഷ് കളർ ടോൺ ഉപയോഗിച്ചത് മനോഹരമായി അനുഭവപ്പെട്ടു. ക്ലിന്റൺ സെറജോയുടെ BGM ഇൻട്രൂയിങ് ആയി തോന്നിയപ്പോൾ ചില പാട്ടുകൾ അനവസരത്തിലുള്ളതായി തോന്നി. ഇനി സിനിമയുടെ ഡ്രോബാക്സിലേക്ക് വരുമ്പോൾ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇത്ര ഇൻട്രോവേർട്ടായ ഷൈ ആയ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന വസ്തുത കൃത്യമായി കൺവിൻസ് ചെയ്യാൻ സംവിധായകൻ പരാജയപ്പെട്ടു എന്നാണ്. കൈനാസിന് പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ എടുത്തു ചാടി അത് ചെയ്തത് സത്യത്തിൽ അത്ര വിശ്വസനീയമായി തോന്നിയില്ല. നായകനോടെന്ന പോലെ ചതി പറ്റിയ ആളോട് നമുക്ക് തോന്നുന്ന സഹതാപവും ചതിച്ചവരോടുള്ള ദേഷ്യവുമാണ് ഈ സിനിമ കാണുവാൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. അതിനപ്പുറത്തേക്ക് ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ട്വിസ്റ്റും സംവിധായകൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് യൂഷ്വലായ ഒരു എൻഡിങ് ആയിപ്പോയി സിനിമയുടെ നിന്ന് തോന്നിപ്പോയി. മൊത്തത്തിൽ ഫ്രെഡിയെ വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞ ചില നെഗറ്റീവ്സ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു എബവ് ആവറേജ് അനുഭവമാണ് സിനിമ സമ്മാനിച്ചത്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയും, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കും. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല, തീർച്ചയായും.